കുവൈറ്റിലെ സന്നദ്ധ സംഘടനയായ നാഷണൽ ഫോർ സംഘടിപ്പിച്ച പാവക്കൂത്തിന്റെ വിശേഷങ്ങളാണ് നമസ്തേ അറേബ്യയിൽ അടുത്തതായി ലോകത്തിലെ തന്നെ ആദ്യത്തെ ദൃശ്യകലാരൂപമായ പാവക്കൂത്ത് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചത് വന്ദവടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം മൂഷിക വാഹന മോദകഹസ്തം ചാമരകർണ വിളമ്പിയ സൂത വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതുമായ ക്ഷേത്രകലകളെയും കലാകാരന്മാരെയും ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നാഷണൽ ഫോറം കുവൈറ്റ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത തോൽ പാവക്കുത്ത് കലാകാരനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ രാമചന്ദ്ര പുലവരും സംഘവും ചേർന്ന് ഓൺലൈനായി അവതരിപ്പിച്ച പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ഏറ്റുവാങ്ങിയത്. പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും കൂടാതെ തൃശൂർ മലപ്പുറം ഈ ജില്ലകളിൽ ഭാഗികമായും പൂരം ഉത്സവത്തിന്റെ ഭാഗമായി ഓരോരോ ഗ്രാമങ്ങളിലും 7 ദിവസം 14 ദിവസം കൂടാതെ 21, 41, 79 ദിവസം വരെ തുടർച്ചയായി രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കേരളത്തിന്റെ എല്ലാ ചരിത്രങ്ങളും എല്ലാ കലാരൂപങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ദേവി സമർപ്പണങ്ങളാണ്. പടയണിയായാലും തെയ്യമായാലും തിറയായാലും എല്ലാം ഭദ്രകാളിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കലാരൂപങ്ങളാണ്. അങ്ങനെയുള്ള പ്രധാനമായ തോൽപ്പാവക്കൂത്ത് ഇന്നത്തെ ഓരോരുത്തരുടെ ഇഷ്ട വഴിപാടായി ദേവി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു പ്രധാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഈ കലാരൂപം ഇപ്പോഴും അതിന് നൂതനമായ രീതിയിലുള്ള ഗാന്ധിചരിതം, യേശുചരിതം, പഞ്ചതന്ത്ര കഥകൾ, ആരുകാലിക വിഷയങ്ങൾ, ഇപ്പൊ കൊറോണയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒട്ടനവധി ബോധവൽക്കരണ പാവങ്ങളാണ് തുടങ്ങി. കൂടാതെ സമകാലിക രീതിയിലുള്ള ഒത്തിരി ഒത്തിരി വിഷയങ്ങളെല്ലാം തന്നെ തോൽപ്പാവക്കൂത്തിന്റെ പുതിയ തലത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചു വരുന്നുണ്ട്. പാവകളെ ഇപ്പോഴൊരു അനുഷ്ഠാന കലയിൽ നിന്ന് മാത്രം മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ ഉപയോഗിക്കാവുന്ന വിഷയങ്ങളെല്ലാം, വിദ്യാഭ്യാസ മേഖലയായാലും സാമൂഹ്യ പ്രതിബദ്ധിയുള്ള വിഷയങ്ങളെല്ലാം മാസമായിക്കൊണ്ട് തന്നെ പാവനാടകം ഇന്നൊരു പ്രധാന വിഷയമാണ്. രാമായണ കഥയാണ് ഇവിടെ ഞങ്ങൾ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. രാമായണത്തിലെ വളരെ പ്രധാനമായ ഭാഗം, ഏകദേശം 210 മണിക്കൂർ ദൈർഘ്യമുള്ള രാമായണ കഥയാണ് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ് കാട്ടി ചുരുക്കി അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ തന്നെയാണ് അതിന്റെ ഭാഷാരീതി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തമിഴും മലയാളം മിശ്രിതമാണ് ഭാഷാരീതിയെങ്കിലും ഇവിടെ ശുദ്ധമായ മലയാളത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മാരീച മാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. മഹാപാപിയായ രാവണനല്ലേ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, ഞാനേ പോയി രക്ഷിച്ചുകൊള്ളാം. കമ്പരാമായണത്തെ ആസ്പദമാക്കി അരങ്ങേറിയ വ്യത്യസ്തത പുലർത്തിയ കലാരൂപമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്ക് ആസ്വദിച്ചത്. ഞാൻ നിന്റെ വലത് ചിറക് വെട്ടുന്നു. അയ്യോ, ജടായുദേവരല്ലേ ചിറകുടിഞ്ഞു കിടക്കുന്നത്? എന്റെ പ്രാണനായകനെ കാണുന്നതുവരേക്കും മരണമുണ്ടാകരുത് എന്ന് ഞാൻ ഇത് ആഗ്രഹിക്കുന്നു. ഇവളെ ഇനി ആകാശമാർഗമായി അതിവേഗം കൊണ്ടുപോകാം. ചില ശരീരങ്ങളെ ഭൂമിയിൽ കാണുന്നല്ലോ, എന്റെ ആഭരണങ്ങളെ ഒരു പൊതിയിൽ താഴെ നിക്ഷേപിച്ചു കൊള്ളാം. നാഷണൽ ഫോറം കുവൈറ്റ് കുടുംബാംഗങ്ങളോടൊപ്പം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ളവർ പങ്കെടുത്ത പരിപാടിയായിരുന്നു നടന്നത്. പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത്. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു, ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോടുകൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാകെ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു, രാവണവധം ചെയ്യുന്നു, രാവണവധം ചെയ്യുന്നു. നാഫോ ഉപദേശക സമിതി അംഗം വിജയകൃഷ്ണൻ തോൽപ്പാവക്കുത്തുന്ന കലാരൂപത്തിന്റെ ഉൽപ്പത്തിയും ചരിത്രവും പങ്കുവച്ചു. പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് നാഫോ നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത്.
രാമായണ കഥയെ ആസ്പദമാക്കി 7, 14, 21 അല്ലെങ്കിൽ 41 ദിവസങ്ങളിലായി ഭാരതപ്പയുടെ തീരദേശങ്ങളിൽ കൂടിയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെട്ടു വരുന്നു. തമിഴ് സാഹിത്യത്തിലുള്ള കമ്പരാമായണം ആധാരമാക്കിയാണ് പാവക്കൂത്ത് നടത്തപ്പെടുന്നത്. ഐതിഹ്യത്തിലേക്ക് നോക്കിയാൽ രാമരാവണ യുദ്ധം നടക്കുമ്പോഴാണത്രേ ഭദ്രകാളി ദാരികാസുരനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അതുമൂലം ശ്രീരാമദേവൻ രാവണനെ നിഗ്രഹിച്ചത് കാളിദേവിക്ക് കാണാൻ സാധിക്കാതെ വരികയും ഭഗവതി അത് കഥയായി പുനരവതരിപ്പിക്കാൻ ഇച്ഛിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്തായി രാമായണം അവതരിപ്പിച്ചു. ഓൺലൈനായി നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ആശംസകൾ അർപ്പിച്ചു. I encourage everyone to participate in these events and be a part of India-Kuwait at 60 celebration. തുടർന്ന് പത്മശ്രീ രാമചന്ദ്ര പുലവരെ ചടങ്ങിൽ ആദരിച്ചു. തോൽപ്പാവക്കൂത്തെന്ന കലാരൂപത്തെക്കുറിച്ചും അതിൻ്റെ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചു. തുടർന്ന് പ്രേക്ഷകരുമായി നടന്ന പരസ്പര ആശയവിനിമയ സംവാദത്തിൽ എല്ലാ സംശയങ്ങൾക്കും തിരശീലയ്ക്ക് പിന്നിലെ വിളക്കുകൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം മറുപടി നൽകി. മീശമാധവൻ, ദശാവതാരം തുടങ്ങിയ സിനിമയിലെല്ലാം കണ്ടിരിക്കാവുന്ന ഈ പാവകളെല്ലാം എങ്ങനെയാണ് ചലിപ്പിച്ച് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നതിന് തോൽപ്പാവക്കൂത്തിന്റെ ബാക്ക് സ്റ്റേജിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കാണിക്കുകയാണ്. ഈ രീതിയിലാണ് പാവകൾ ഇപ്പൊ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഏകദേശം 10 കലാകാരന്മാർ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ ഒരു നാഫോ കുവൈത്തിന്റെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചത്. ഇതെല്ലാം തന്നെ പണ്ട് കാലത്ത് മാൻതോലിൽ കൊത്തിയുണ്ടാക്കിയ പാവകളാണ്. ഇപ്പോ ഇതെല്ലാം കാളത്തോലും മാട്ടുംതോലും കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പാവകളാണ്. ഏകദേശം ഒരു 60-70 പഴക്കമുള്ള പാവകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 1200 വർഷം പഴക്കമുള്ള പാവകൾ, മാൻതോലിൽ കൊത്തി ഉണ്ടാക്കിയ പാവകളെല്ലാം തന്നെ ഇവിടെ കാണാവുന്നതാണ്. ചില എണ്ണച്ചായങ്ങളാണ്, ചപ്പങ്ങം, വേങ്ങ, പ്ലാവ്, തേക്ക്, ഇതിന്റെ എല്ലാം കാതലെടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന പാവകളാണ് ഇവിടെ ഈ ചായങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എണ്ണച്ചായങ്ങളാണ്. ഇന്ന് ആധുനിക രീതിയിലുള്ള ചായങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കൊത്തുപണികളെല്ലാം വളരെ പ്രത്യേകതയോടുകൂടിയ പാവകളാണ് കാണുന്നത്. അപ്പൊ ഇത് ശ്രീരാമൻ ഇരിക്കുന്ന ഒരു പാവയാണ്. ഒരു പാവ തന്നെ 4-5 ശൈലിയിലുള്ള പാവകൾ ഉണ്ടാവാം. എല്ലാം നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് വീരാളിപ്പട്ട് രാജകീയ പദവിയെ കാണിക്കുന്നതാണ് ഈ ഡിസൈൻ. അതുപോലെ തന്നെ നെന്മണിക്കൊത്ത് കാർഷിക മേഖലയെ കാണിക്കുന്നു. അപ്പൊ നമ്മുടെ നാടിന്റെ കൃഷി സമ്പന്നത കാണിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രകല, എല്ലാ മതസ്ഥരും ആരാധിക്കുന്ന, അതായത് പ്രകാശം, ചന്ദ്രൻ, ഇത് സൂര്യനാണ്. ഇവിടെ കാണുന്ന മോൾ ഭാഗത്ത് കാണുന്നത് സൂര്യൻ. അപ്പൊ സൂര്യന്റെ ആ ചിത്രം, അപ്പൊ സൂര്യൻ, നെന്മണി, ഇത് വാദ്യങ്ങളുടെ ഉടുക്കിന്റെ ആ രീതിയിലുള്ള വാദ്യമാണ്. അതുപോലെ തന്നെ നെന്മണിക്കൊത്ത്, അങ്ങനെ നിരവധി വാദ്യങ്ങളെ കാണിക്കുന്ന ആ കൊത്തുമണികളും, പിന്നെ പക്ഷികൾ, മൃഗാദികൾ, പക്ഷിമൃഗാദികളും, അതുപോലെ തന്നെ രാജകീയ ആ പ്രൗഢത കാണിക്കുന്ന സിംഹാസനം, അങ്ങനെയെല്ലാം ഈ പാവകൾ കൊത്തുമണിയിൽ ഉണ്ട്. ആ സിനിമയുടെ ലോഗോയാണ് ഈ കാണുന്ന ലോഗോ, നമ്മുടെ IFFK ലോഗോ. ഈ ലോഗോ 93, അതായത് ഞാനും എന്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പദവി ഞാനും കൂടി ചേർന്നുകൊണ്ടാണ് അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശിവാനി മേനോൻ അവതാരികയായ പരിപാടിയിൽ സംഘാടക സമിതി കൺവീനർ ജയരാജ് നായരടത്തിൽ നന്ദി അറിയിച്ചു. ജീവിതത്തിലെ ഓരോ ചുവടുവയ്പും പുതിയ അറിവിലേക്കും ഉള്ള ഒരു കാൽവയ്പാണ്. ഇത് തീർത്തും അന്വർത്ഥമാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത്. തോൽപ്പാവക്കൂത്തും അതിനു പിറകിലുള്ള പല അറിവുകളും നമുക്കായി പകർന്നു നൽകിയ പത്മശ്രീ രാമചന്ദ്ര പുലവരോടും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളോടും നാഫോയുടെ കർമ്മസമിതിയുടെ പേരിലും കുവൈറ്റിലെ കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ സന്നദ്ധ പ്രവർത്തന മികവുകൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന സംഘടനകളിലൊന്നാണ് നാഷണൽ ഫോറം കുവൈറ്റ്. കൊറോണ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ കലാകാരന്മാർക്ക് സഹായമെത്തിക്കുന്നതിനും വ്യത്യസ്ത കലാരൂപങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നാഫോയ്ക്ക് കഴിയട്ടെ എന്നും പ്രത്യാശിക്കുന്നു. സുജിത് സുരേശൻ, ജനം.